നമ്മുടെ പ്രിയപ്പെട്ട കവി, ഗാനരചയിതാവ്, അഭിനേതാവ്, സംഗീത സംവിധായകൻ, പിന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു, അടുത്ത് തന്നെ സംവിധാനം ചെയ്യാൻ, സിനിമ വരെ സംവിധാനം ചെയ്യാൻ സാധ്യതയിലേക്ക് ഇങ്ങനെ കാലി വെച്ചിരിക്കുന്നു, ചുവട് വെച്ചിരിക്കുന്നു. ഇതില് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ല, പക്ഷേ ഇതൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഏതാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മൾ പറഞ്ഞത്? നിങ്ങൾ അഭിനേതാവാന്ന് പറഞ്ഞാണ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. അതൊക്കെ നമ്മള് ഗതികളോട് ചെയ്യുന്നല്ലേ. സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ആയിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ കവിതയൊക്കെ പാടി ആ ഗാംഭീര്യ ശബ്ദത്തിനുടമയായിട്ടുള്ള അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ കോമഡിക്ക് ചിരിക്കോ, അല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരുമോ സംസാരിക്കുമോ എന്നൊക്കെ ഞങ്ങൾക്കായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഫസ്റ്റ് സംസാരത്തിൽ തന്നെ ഇത് നമുക്ക് പറ്റിയ പോലെ. പൊതുവേ ഇപ്പൊ നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ കവിതകൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും പ്രതിപാദിക്കാറുള്ളത്. കാണുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നും. അങ്ങനെയുള്ള ഒരാള് ഹാസ്യത്തെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഹാസ്യം എന്ന് പറയണത് അതിനുവേണ്ടി ശ്രമിച്ചാൽ കുഴപ്പമാവും. അതിന് ഉദാഹരണമാണ് സീനിയേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു സിനിമയിലെ വടക്കുമൊക്കെ നടത്തില്ല, രണ്ടുപേരും ഒരാൾ ഫോട്ടോ കയറി പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വളരെ കൃത്യമായ സമയത്ത് ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു, നിങ്ങളിപ്പോ നിങ്ങളുടെ ഭാഷയിൽ കൗണ്ടർ എന്ന് പറയുന്ന സംഭവം, അത് കൃത്യമായി പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് വേണം. ടൈമിംഗ് തെറ്റി കഴിഞ്ഞാൽ പോയി. നീയല്ലേ ഇന്നലെ ചത്തതെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ പറയണേ, അല്ല എന്റെ ചിറ്റപ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, മനസ്സിലായില്ലേ? അവൻ ഉടനെ പറയണം. ഞാനോ കുറച്ചു നേരം അങ്ങോട്ട് നടന്നിട്ട് അല്ല എന്റെ ചിറ്റപ്പനാണ് എന്ന് പറയുമ്പോൾ ഗൗരവമായി, സംഭവം വളരെ ഗൗരവമായി. പിന്നെ മ്യൂസിക് കുറച്ച് വലിച്ചുള്ള മ്യൂസിക് ഒക്കെ ഇട്ടാ ഓക്കെ. ഈ ലോകത്ത് ഏറ്റവും വലിയ കോമഡി എന്താ ഞാൻ കാണുന്ന കോമഡി അഭിനയം എന്താണെന്ന് അറിയോ? ഈ യക്ഷികളെ വിത്തൗട്ട് മ്യൂസിക് കണ്ടാ മതി. ഒന്നുമില്ല, കോമഡി കണ്ടിട്ടില്ല, കാരണം അത് മ്യൂട്ട് ചെയ്ത് കാണുക. അയ്യോ യക്ഷി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ചിരി വരും. ഇപ്പൊ നമ്മള് കവിതകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കഥ പറയുമ്പോൾ എന്നുള്ള ചിത്രത്തിനകത്ത് റബ്ബറിനെ കുറിച്ച് വരെ കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ ആ റബ്ബറിന്റെ കവിത, റബ്ബറിനെ കുറിച്ച് സിനിമയിലെ സലീം കുമാർ പറയുന്ന റബ്ബറിനെ കുറിച്ച്, എവിടെ വീട്? എന്റെ വീട് പാലായില്. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ, ഏറെ പിടിച്ചാൽ വലിയുന്ന റബ്ബർ, ടാറിട്ട റോഡിലൂടെ ഓടുന്ന കാറിന്റെ ചാടിന് ചുറ്റും ടയറാണ് റബ്ബർ, ഏറെ പിടിച്ചാൽ വലിയുന്ന റബ്ബർ, ഇവിടെ ചിലരുടെ നട്ടല് റബ്ബർ എന്നൊക്കെ പറഞ്ഞ. വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനെ എന്നുള്ള ആ ഒരു പാട്ട്, ആ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു പാട്ട് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ വ്യത്യസ്തമല്ലേ? അത് ഒന്ന് കേട്ടിട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ വ്യത്യസ്തമായ ഒന്ന് സമയത്ത് അത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു എന്നാ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ശരിക്കും അറസ്റ്റാ? വ്യത്യസ്തമാണ് എന്നത് ഒരു വാക്കാണ്, അതൊരു അത് മാറ്റമില്ല. സൺറൈസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ്, ചിലപ്പോഴൊക്കെ അങ്ങോട്ട് മാറി ഉദിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ മാറിക്കിടന്ന് ഉറങ്ങുന്നോണ്ട് തോന്നുന്നു. അപ്പം അതിനകത്തുള്ള കുറച്ച് പ്രയോഗങ്ങളുണ്ട്, മറ്റേ ക്ഷൗരപ്രവീരൻ, രോമാശയങ്ങളെ, ഈ രോമാശയം എന്നുള്ള പ്രയോഗമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോഴും കേൾക്കാൻ, നമ്മുടെ വിവരക്കുറവുണ്ടായിരിക്കും, പക്ഷെ എന്നാലും അതൊരു എന്താണ് ബ്രില്ലിയന്റ് ഒരു കോമ്പോസിഷൻ, ഒരു എഴുത്ത് തന്നെയായിരുന്നു. രോമത്തെ ഭയങ്കര മോശമായിട്ടാണ്, ഒരു വിലയില്ലാത്ത കാര്യമായിട്ടൊക്കെയാണ് ആരൊക്കെ പറയാറുണ്ട്. അപ്പോ അപ്പൊ നമ്മൾ അങ്ങനെ മോശമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്, മനസ്സിലായല്ലോ? നമ്മുടെ ശരീരത്തോടൊപ്പം നിൽക്കുമ്പോൾ വളരുകയും താഴെപ്പോയാ പിന്നെ വളരാതിരിക്കുകയും ചെയ്യുന്ന ഒരു, സ്വന്തം മക്കള് എന്ന് പറയുന്നത് മാറി നിന്നാ വളരുന്ന എന്നുള്ള, ഇത് സ്വന്തം ദേഹത്ത് നിന്ന് വളരുന്നത് മക്കളെക്കാൾ അടുപ്പമുള്ളതും രോമമാണ്. അപ്പൊ ഒരാശയമായി തീരും രോമാശയം എന്ന് പറയും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, യക്ഷിക്ക് വേണ്ടാത്ത രണ്ട് സാധനമേ ഉള്ളൂ, അത് മുടി നഖവും. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയ സമയം പാഴാക്കുന്നത്. അത് പോലീസ് പിടിക്കും. അല്ല, ഈ എപ്പിസോഡ് രോമം കൊണ്ട് മൂടരുത്, രോമാവൃതമായി പോകരുത്. എങ്കിൽ ഇത് കണ്ടിട്ട് ആർക്കും രോമാഞ്ചവും വരരുത്. എങ്കിലും പാട്ടിന്റെ ഒരു നാല് വരി.
വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനാം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനാം ബാലൻ. വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ, ബാലൻ ഒരു കാലൻ മുടിമുടിശീലൻ അതിലോലൻ മുഖവടി വേലൻ ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ 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 ഒരു കാലൻ മുടിമുടിശീലൻ അതിലോലൻ മുഖവടി വേലൻ ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ 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 ബാലൻ.